പ്രളയം വിട്ടുമാറാത്ത വെൺമണിയിൽ വെള്ളമിറങ്ങിയെടുത്ത് ജനങ്ങൾ വീടുകളിൽ തിരിച്ചെത്തി തുടങ്ങി. ചെളികയറി താമസിക്കാൻ ഏറെ ദുഷ്കരമാണ് വീടുകൾ. വെൺമണിയിൽ നിന്ന് ദീപുരേവതിയുടെ റിപ്പോർട്ട്. ചെങ്ങന്നൂരിന്റെ പ്രധാനപ്പെട്ട ഒരു ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള പ്രളയബാധിത പ്രദേശമായുള്ള വെൺമണിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളം ഏതാണ്ട് കുറേയൊക്കെ ഇറങ്ങി തുടങ്ങി. എന്നാൽ പൂർണ്ണമായിട്ടും വെൺമണി പ്രളയത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. പല വീടുകളിലും വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ ആളുകൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ അത്തരത്തിലൊരു വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ വീടിന് ഉള്ളിലെല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഇറങ്ങി. ആ വെള്ളം പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി ആ വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. പൂർണ്ണമായിട്ടും ചെളി നിറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. അവരത് കഴുകി വൃത്തിയാക്കുകയാണ്. പുറത്ത് മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു ഇവരുടെ താമസം. അവിടെ നിന്നാണ് അവർ ഇവിടേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോൾ അവരത് കഴുകി വൃത്തിയാക്കുകയാണ്. എത്രത്തോളം കഠിനമാണ് ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ജീവിതം, വീടുകളിലെ ജീവിതം എന്നുള്ള ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ. ചെളികൾ പുറത്തേക്ക് ഒഴുക്കി വിടുന്ന, അതായത് അത് വിടുന്ന ഇത് ക്ലീൻ ചെയ്ത് മാറ്റണമെങ്കിൽ ഏറെ ബുദ്ധിമുട്ടാണ്. ചേട്ടാ, ഇത് നിങ്ങൾ എപ്പോഴാണ് തിരിച്ചിവിടെ എത്തിയത്? ഞങ്ങളിപ്പോൾ എത്തിയേ ഉള്ളൂ, ഇപ്പങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ ക്ലീൻ ചെയ്യാൻ. വേഗത്തെ പെരക്കകത്തെല്ലാം നിറഞ്ഞ് ചള്ളകൾ കിടക്കുകയാണ്, സാധനങ്ങളെല്ലാം ഒഴുകി കിടക്കുകയാണ്, പാത്രങ്ങളും അതെല്ലാം ഒഴുകി കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ഷെൽഫുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്, എല്ലാം നിറഞ്ഞു കിടക്കുകയായിരുന്നു. നല്ല രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്? ഉണ്ടാവണം, ഒന്നും അറിയത്തില്ല. കറക്റ്റായിട്ട് നമ്മൾ കയറി നോക്കുന്നേ ഉള്ളൂ, ഇങ്ങോട്ട് വന്ന് കയറി തുടങ്ങിയതേ ഉള്ളൂ. അവർ ഭയപ്പെട്ട് നിൽക്കുകയാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ പാമ്പുകളൊക്കെ ഇതിനകത്തുണ്ടോ എന്നുള്ള ഒരു പേടിയുണ്ട്. നമ്മൾ കുറച്ച് നിർദ്ദേശങ്ങൾ മനോരമ ന്യൂസ് വഴി നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിച്ചിരുന്നു. പ്രളയത്തിന് ശേഷം വീടുകളിലേക്ക് തിരിച്ചെത്തിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് എഴുതി കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ വീടിനുള്ളിൽ പാമ്പുകളോ മറ്റോ ഉണ്ടോ, മറ്റെന്തെങ്കിലും ജീവികളുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമാണ്. തന്നെ വീടിനകത്തെ സ്ഥിതി വളരെ ദയനീയമാണ്. കാരണം ഫർണിച്ചറുകളിലെല്ലാം തന്നെ വെള്ളം കയറി മനുഷ്യജീവിതം അസാധ്യമാക്കുന്ന, പ്രളയത്തിന് ശേഷം വീടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ജീവിതം കൂടുതൽ സങ്കീർണമാക്കുന്ന, ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സമയമേറെ എടുക്കുന്ന, പ്രത്യേകിച്ചും ഓണമൊക്കെ വരുന്നൊരു സമയമായിരുന്നു. അപ്പോഴാണ് കേരളത്തെ ആകെ പ്രക്ഷോഭിപ്പിച്ചുകൊണ്ട്, കേരളത്തെ ദുരിതത്തിലരുത്തിക്കൊണ്ട് ഈ പ്രളയമുണ്ടായത്. ആ ഒരു കാലഘട്ടത്തിൽ വീടുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവർക്ക് ഉള്ളത് ദുഃഖവും സങ്കടവും മാത്രമാണ്. മറ്റുള്ളവരുടെ സഹായത്തോടെ വീടുകളെല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമമാണ് ഈ പ്രദേശത്തുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. നമ്മളിതിന് അപ്പുറത്തേക്ക് പോയാൽ, നമ്മൾ അപ്പുറത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അപ്പുറത്തേക്ക് പോയാൽ ഇനിയും ഇതിലേറെ വെള്ളം കിടക്കുന്ന, കാറുകളൊക്കെ മുങ്ങിക്കിടക്കുന്ന പ്രദേശമുണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ക്യാമറമാൻ രാജു പാവറട്ടിക്കൊപ്പം ദീപു രേവതി, മനോരമ ന്യൂസ്.